അസ്സലാമു അലൈക്കും, ഞാൻ സബീന, അക്യുപഞ്ചർ സ്റ്റുഡൻ്റ് ആണ്. എൻ്റെ ആദ്യത്തെ ഒരു അനുഭവം, അക്യുപഞ്ചർ സ്റ്റുഡൻ്റ് ആയതിനു ശേഷമുള്ള എൻ്റെ ഒരു അനുഭവം നിങ്ങളുമായി ഞാൻ ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. എൻ്റെ അനുഭവം ചിലപ്പോൾ അക്യുപഞ്ചർ ട്രീറ്റ്മെൻറ്റ് കാലങ്ങളായി ഫോളോ ചെയ്യുന്നവർക്കോ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കോ വലിയ കാര്യമൊന്നും ആയിരിക്കില്ല. പക്ഷേ എനിക്കിതൊരു വലിയൊരു സന്തോഷം തന്നെയാണ് നൽകിയിട്ടുള്ളത്. ഞാൻ അക്യുപഞ്ചർ പഠനത്തിലേക്ക് വന്നിട്ടുള്ളത് തന്നെ എൻ്റെ കുഞ്ഞുമാടെ മോള് എൻ്റെ ഉമ്മയുടെ കൈയുടെ ഷോൾഡറിൻ്റെ ഒരു ബുദ്ധിമുട്ട് മാറ്റി കൊടുത്തതിന് ശേഷമാണ് പഠനത്തിലോട്ടേക്ക് വന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് നാളായിട്ട് എനിക്ക് അക്യുപഞ്ചറിനെ കുറിച്ച് അറിവുണ്ടെങ്കിലും അതിൻ്റെ കുറേ ട്രീറ്റ്മെൻറ്റുകൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ കുഞ്ഞുമാടെ മോളെ ഹർഷേനെ ഞാൻ വിളിക്കുമെങ്കിലും അതിലോട്ടേക്ക് ഫുള്ളായിട്ട് അല്ലെങ്കിൽ ആ ട്രീറ്റ്മെൻറ്റ് തന്നെ ഞാൻ ഇതുവരെ മുഴുവനായിട്ട് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം എന്തെങ്കിലും അസുഖം വരുമ്പോൾ വിളിച്ച് ചോദിക്കും, ചോദിച്ചു കഴിഞ്ഞ് പിന്നെ നമുക്ക് ക്ഷമയില്ലല്ലോ. അപ്പം മാറാതെ ആകുമ്പോൾ ഓട്ടോമാറ്റിക്ക് അലോപ്പതി ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് ചെയ്യുന്നത്. എൻ്റെ മോൻക്ക് ഈയിടെ പനി വന്നു, അപ്പം ഞാൻ ഫുള്ളി അക്യുപഞ്ചർ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് മാറിയ അതാണ് എൻ്റെ ഒരു സന്തോഷം ഇവിടെ എനിക്ക് പങ്കുവെക്കാനുള്ളത്. മോൻക്ക് മാത്രമല്ല പിന്നീട് വീട്ടിലുള്ള എല്ലാവർക്കും വന്നു. എല്ലാവർക്കും ആ ഒരു അക്യുപഞ്ചറിൽ എന്താണോ പനിക്ക് വേണ്ടി ചെയ്യാൻ പറയുന്നത് ആ ഒരു രീതി തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്തതും അതിൽ നിന്ന് മാറിയതുമാണ് എനിക്ക് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. ഇപ്പോൾ 5 മാസമായി ഞാൻ ഈ പഠനത്തിലോട്ടേക്ക് വന്നതെങ്കിലും ഇതിൻ്റെ ഇടയിലും നമ്മൾക്ക് പനിയും തലവേദനയൊക്കെ വന്നിട്ടുണ്ടെങ്കിലും നമ്മൾ പെനഡോൾ എടുക്കുക, അലോപ്പതിക് ട്രീറ്റ്മെൻറ്റ് ചെയ്യുക, ഇത് തന്നെയായിരുന്നു. ഇപ്പോൾ 2 മാസമായിട്ടുള്ള ഞാൻ കൂടുതൽ അതിനെക്കുറിച്ച് കൂടുതൽ ഗാഠമായി പഠിച്ചു കൊണ്ട് വന്നപ്പോൾ മനസ്സിലുണ്ടായിരുന്നു ഇനി എന്തെങ്കിലും വരികയാണെങ്കിൽ തന്നെ, ഞാനല്ല വരികയാണെങ്കിൽ തന്നെ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് തന്നെ ഫോളോ ചെയ്യണമെന്നുള്ള ആഗ്രഹവും ഉണ്ടായിരുന്നു. അങ്ങനെ ഈയിടെയാണ് എൻ്റെ മോൻക്ക് പനി വന്നത്. മൂത്താളുടെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ ജനിച്ച് കഴിഞ്ഞ് പനി വരുമ്പോഴൊക്കെ എല്ലാ മാസവും പനി വരുമായിരുന്നു. പനി വരുമ്പോഴൊക്കെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും, അപ്പോൾ ത്രോട്ട് ഇൻഫെക്ഷനാണെന്ന് പറയും. ത്രോട്ട് ഇൻഫെക്ഷന് പിന്നെ ആൻറ്റിബയോട്ടിക്കാണ്. ഇങ്ങനെ എല്ലാ മാസവും ആൻറ്റിബയോട്ടിക് കൊടുക്കലായിരുന്നു നമ്മുടെ പണി. എന്നുവെച്ചാൽ പനി മാറാണ്ടാവുമ്പോൾ എല്ലാ പ്രാവശ്യവും ത്രോട്ട് ഇൻഫെക്ഷൻ, ആൻറ്റിബയോട്ടിക്. നമ്മൾ ആൻറ്റിബയോട്ടിക്കിനെ കുറിച്ച് സത്യമാണ് ഞാൻ കേട്ടിട്ടുള്ളൂ എന്ന് വെച്ചാൽ ആൻറ്റിബയോട്ടിക് കൊടുത്ത് 6 മന്ത്സിന് പിന്നെ അസുഖമൊന്നും വരില്ല എന്നാൽ ഇതൊന്നുമല്ല. എല്ലാ മാസവും ആൻറ്റിബയോട്ടിക് കൊടുക്കലായിരുന്നു. അങ്ങനെ എനിക്ക് ആ 3 ഇയേഴ്സോളം നമ്മൾ കണ്ടിന്യൂസ് ഇങ്ങനെ മരുന്ന് കൊടുത്തുകൊണ്ടിരുന്നിട്ടുണ്ട്. അങ്ങനെ ഒരു 3 വയസ്സൊക്കെ ആയപ്പോഴാണ് ഞാനും ചിന്തിക്കുന്നത് എന്തിനാ ഇങ്ങനെ അലോപ്പതി ഇങ്ങനെ കയറ്റിക്കൊണ്ടിരിക്കുന്നത്, നമുക്ക് ആയുർവേദം കൊടുക്കാന്നുള്ള നിലക്ക്. പിന്നീട് ആയുർവേദമാണ് ഇത്രയും നാളുകളായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ആയുർവേദം ആയാലും ഹോമിയോ ആയാലും അവരും പറയുന്നുണ്ട് പനി വരുമ്പോൾ, പനി കൂടുതലാകുമ്പോൾ നിങ്ങൾ പെനഡോള് കൊടുക്കണം എന്നുള്ളത്. ഇപ്പം ഈ പെനഡോളിന് ഭയങ്കര ഇമ്പോർട്ടൻസ് നമ്മൾ ഏത് ഇപ്പോൾ ആരോഗ്യരംഗം, ഇപ്പോൾ ആയുർവേദം ആയാലും ഹോമിയോ ആയാലും ഒക്കെ അവർ പെനഡോളിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അപ്പം പനി കൂടുമ്പോൾ നമ്മൾ പിന്നെ കൊടുത്തിരുന്നത് പെനഡോളായിരുന്നു. അങ്ങനെ ഈ ഒരു 5 മന്ത്സിൻ്റെ ഇടയിലാണെങ്കിലും പനി വന്നപ്പോഴും നമുക്ക് തലവേദന വന്നപ്പോഴൊക്കെ പെനഡോൾ തന്നെയായിരുന്നു നമ്മൾ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ വന്നപ്പോൾ സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടാണ് ഇപ്പോൾ വന്നപ്പോൾ അക്യുപഞ്ചർ ട്രീറ്റ്മെൻറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമായിട്ട് ഞാൻ തീരുമാനിച്ചപ്പോൾ എവിടെ നിന്ന് തുടങ്ങും, എങ്ങനെ തുടങ്ങും എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ആദ്യം ഷെയ്ഡ് സാറിനാണ് മെസ്സേജ് ചെയ്തത്. അപ്പോൾ സാറ് കണ്ടിട്ടുണ്ടായില്ല, സാറ് ബിസി ആയിരുന്നു എന്ന് തോന്നുന്നു. പിന്നെ ഞാനിപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, ഞങ്ങൾ ഓൺലൈൻ മീറ്റ്സ് അക്യുപഞ്ചറിന്, അതിൽ സമദ് എന്ന് പറഞ്ഞ സമദിനെ കോൺടാക്ട് ചെയ്യാണ് ചെയ്തത്. അപ്പോൾ സമദായാലും നമ്മൾ ഭയങ്കരമായി എനിക്ക് ഒരു കോൺഫിഡൻസാണ് തന്നത്. പനി വന്നോട്ടെ, കുഴപ്പമില്ല, പേടിക്കാനൊന്നുമില്ല, അത് മാറിപ്പോക്കോളും എന്ന് പറഞ്ഞാൽ എനിക്ക് സമ്മതമാണ്. പിന്നെ സാറാന്ന് പറയുന്ന ഒരു അക്യുപഞ്ചർ സ്റ്റുഡൻ്റ് തന്നെയാണ് അവരെ എനിക്ക് കോൺടാക്ട് നമ്പർ തരുന്നതും ഞാൻ അവരായിട്ട് പിന്നെ കോൺടാക്ട് ചെയ്യുന്നതും. അപ്പം അവരെ കോൺടാക്ട് ചെയ്തപ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു എനർജി, നല്ലൊരു നമുക്ക് അവരെന്നെ നമുക്ക് ഒരു എനർജിയും ഒരു കോൺഫിഡൻസും ഒക്കെ ഇങ്ങനെ പാസ് ചെയ്യുന്നുണ്ട് അവരുടെ സംസാരത്തിൽ തന്നെ. അതെനിക്ക് ഓട്ടോമാറ്റിക്കി ഇങ്ങനെ എനിക്കും കിട്ടി ആ ഒരു ധൈര്യവും കോൺഫിഡൻസും ഒക്കെ കിട്ടി. അവർ എങ്ങനെ പറഞ്ഞോ അവരത് അതേപോലെ നമ്മളത് ചെയ്തു. ഓരോ സ്റ്റെപ്പിലും ഞാൻ അവരോട് വിളിച്ച് പറയുന്നു ഇങ്ങനെ സംഭവിക്കുന്നുണ്ട്, ഇങ്ങനെ സംഭവിക്കുന്നുണ്ട്, എന്ത് ചെയ്യണം ചോദിക്കുമ്പോൾ അവർ ഇന്നത് പറഞ്ഞു തരും. അപ്പോൾ അതുപോലെ ചെയ്ത് ശരിക്കും പറഞ്ഞാൽ ഒരു 24 അവേഴ്സാണ് പനി മോനിക്ക് നിന്നതെന്ന് പറയാം. അതിൽ എനിക്ക് രാത്രിയൊക്കെ ആയപ്പോൾ സത്യം പറഞ്ഞാൽ നല്ല പേടി ഞാൻ പേടിച്ചു. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
വളരെയധികം മോനാക ചെറുതായിട്ട് ഷിവറിങ് തുടങ്ങിയായിരുന്നു, ചുണ്ടൊക്കെ വരണ്ട് ഉണങ്ങി ആ ഒരു രീതിയിലൊക്കെ ആയിരുന്നു. ഇപ്പോൾ ഹസ്ബൻഡായാലും കൊറോണ ടെസ്റ്റ് ചെയ്യണമെന്ന് ചോദിക്കുന്നുണ്ട്, അതിൻ്റെ ഇടയിൽ ഡോക്ടറുടെ അടുത്ത് കൊണ്ടുപോകണമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം എനിക്കും എൻ്റെ കൈ വിട്ടു പോകുമോ എന്നുള്ള രീതിയിൽ അവൻ്റെ ഒരു ശാരീരികമായിട്ടും ഒക്കെ ഞാനിങ്ങനെ കാണുന്നുണ്ടായിരുന്നു അവൻ്റെ വ്യത്യാസങ്ങൾ. അപ്പോൾ എനിക്കും ടെൻഷൻ കയറിയായിരുന്നു. അപ്പോൾ രാത്രി സാറിനെ കിട്ടില്ല എന്ന് അറിയാൻ സമ്മതനായിട്ടൊക്കെയാണ് പിന്നെ ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ പറഞ്ഞു അതൊക്കെ ഉണ്ടാവും, അത് ഹീലിംഗ് പ്രോസസ്സ് നടക്കുന്നതാണ്, പ്രശ്നമില്ല, പേടിക്കണ്ട എന്നുള്ള ഒരു ധൈര്യമാണ് നമ്മൾക്ക് കിട്ടിയത്. അപ്പോൾ അതേപോലെ തന്നെയാണ് പിന്നെ ഞാൻ ചെയ്തതും. നെക്സ്റ്റ് ഡേ മോർണിംഗ് എണീക്കുമ്പോൾ പനിയെല്ലാം വിട്ടു മാറി ഏട്ടുണ്ടായിരുന്നു. പിന്നീട് എന്താ പറയുക, പിന്നീട് എല്ലാവർക്കും പിന്നെ പനി വന്നു. എന്താ പറയുക, ഇവിടെ ഉപ്പ ഉമ്മ ഉപ്പാക്ക് വന്നു, ഉമ്മാക്ക് വന്നു, പിന്നെ ഹസ്ബൻഡിന് വന്നു, എനിക്ക് വന്നു, ചെറിയ കുഞ്ഞിയാൾക്ക് വന്നു. അങ്ങനെ എല്ലാവർക്കും പനിയുടെ ഒരു മേളം ഇത് തന്നെയായിരുന്നു നമ്മൾ ഫോളോ ചെയ്തത്. എൻ്റെ ഇടയിൽ ഹസ്ബൻഡിനും പനി വന്നപ്പോൾ ഈ തലവേദനയൊക്കെ കൂടിയപ്പോൾ സത്യം പറഞ്ഞാൽ പെനഡോളിൻ്റെ അടുത്ത് ചോദിച്ചു, ഞാൻ കൊടുത്തില്ല. ഇപ്പം തനിയെടുത്ത് കഴിക്കുകയാണെങ്കിൽ കഴിച്ചോട്ടെ എന്ന് ചോദിച്ചു, കൊടുക്കാണ്ടിരിക്കുകയാണല്ലോ ബെസ്റ്റ് എന്നുള്ള രീതിയിൽ കൊടുത്തില്ല. പരമാവധി നമ്മൾക്ക് സാറേയും സമ്മതമൊക്കെ പറഞ്ഞെന്ന ആ ഒരു രീതിയിൽ തന്നെ നമ്മളതിനെ ഫോളോ ചെയ്ത് പോയി. പിന്നെ അതിൻ്റെ ഇടയിലും കിഷോർ സാറ് യൂട്യൂബിൻ്റെ വീഡിയോ പനി വരുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്നുള്ളതും ഇട്ട് തന്നിരുന്നു. അപ്പം ഞാൻ നമ്മളതൊക്കെ ആണ് ഫോളോ ചെയ്ത്. എന്തായാലും അൽഹംദുലില്ല എല്ലാവരുടെയും പനി, കഫക്കെട്ട്, ചുമ ഇതൊക്കെ മാറ്റാൻ പറ്റി എന്നുള്ളത് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. കാരണം പെനഡോളമ ജീവിക്കുന്ന ആൾക്കാരാണ്. ഇപ്പം എനിക്ക് തലവേദന വന്നാലും ഹസ്ബൻഡിന് തലവേദന വന്നാലും ഞങ്ങളൊക്കെ രണ്ട് പെനഡോളൊക്കെ കഴിക്കുന്ന ആൾക്കാരാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായി പെനഡോളൊന്നും ഇല്ലാണ്ട് തലവേദനയൊക്കെ മാറ്റാൻ കഴിഞ്ഞു എന്നുള്ളതിൻ്റെ സന്തോഷം അത് ഒന്ന് വേറെ തന്നെയാണ്. ഇനി എനിക്ക് നിങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തൊക്കെയാണ് ഈ പനി മാറാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ചുമ, കഫക്കെട്ട്, പനി, ഛർദി ഇതൊക്കെ എല്ലാവർക്കും വന്നിട്ടുണ്ട്, അത് മാറാൻ വേണ്ടി ചെയ്തത്. ഞാൻ ചെയ്യുന്നവർക്ക് അറിയാമായിരിക്കും, പക്ഷെ അല്ലാത്തവർക്ക്, ഇനിയും പെനഡോളും ആൻറ്റിബയോട്ടിക്കൊക്കെ കയറ്റുന്നവർക്ക് വേണ്ടി ഒരറിവിലേക്ക്, ഇതുകൊണ്ട് മാറും എന്ന് പറയാൻ വേണ്ടി മാത്രം ഞാൻ ഒന്നുകൂടി അതിനെ ഞാൻ പറഞ്ഞുതരാം. പനി, നല്ലോണം പനിയുണ്ടെങ്കിൽ നിങ്ങൾ 3 times കാൽ ഗ്ലാസ് ചൂടുവെള്ളത്തിൽ, ചെറിയ ചൂടുവെള്ളത്തിൽ നാരങ്ങാ നീരും തേനും കുരുമുളകും കൂടി മിക്സ് ചെയ്ത് 3 times കൊടുക്കുക. ഇതാണ് പനിക്ക് വേണ്ടിയിട്ട്. പിന്നെ പനി നമ്മളെ ശരീരത്തിൽ ചൂടിങ്ങനെ നിൽക്കും, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് ഒറ്റ പ്രാവശ്യമൊക്കെ ഒരു തലയടക്കമൊക്കെ ഒന്ന് വെള്ളമൊഴിച്ച് കുളിപ്പിക്കുന്നതുകൊണ്ട് വിരോധമില്ല ചെറിയ തണുപ്പിൽ. പിന്നെ അതുപോലെ തന്നെ വയറിൽ തുണിയിട്ട് കൊടുക്കാം, നനഞ്ഞ തുണിയിട്ട് മാറ്റി മാറ്റി ഇട്ട് കൊടുക്കാം. പിന്നീട് നല്ല രാത്രിയൊക്കെ പനി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എണിപ്പിച്ച് പോയി കുളിപ്പിക്കാനോ അങ്ങനെയൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ നനച്ച തുണീനെ ഇങ്ങനെ മുക്കി പല ഭാഗത്തായിട്ട് കക്ഷം, വയറ്, കാലിൻ്റെ ഭാഗങ്ങളൊക്കെ നനച്ച് ഒന്ന് തണുപ്പിച്ചു കൊണ്ടിരിക്കുന്നതും നല്ലതാണ് പനിക്ക്. ഇനി ഛർദി എന്ന് പറയുമ്പോൾ മോനിക്ക് വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭക്ഷണം കൊടുക്കാൻ പാടില്ല ശരിക്കും. വേവിച്ച ഭക്ഷണം കഴിക്കരുതെന്ന് പറയുന്നുണ്ട്. ശരിക്കും ആപ്പിളോ അല്ലെങ്കിൽ ഫ്രൂട്ട്സ് എന്തെങ്കിലും അല്ലെങ്കിൽ ജ്യൂസായിട്ട് കൊടുക്കാം. പിന്നെ അങ്ങനെയുള്ള ഐറ്റംസാണ് നോർമലി പറയുന്നത്. അല്ലെങ്കിൽ വെള്ളം ചോദിക്കുമ്പോൾ തേൻ്റെ വെള്ളം ചെറുത, കുറച്ച് തേൻ കലക്കി വെള്ളം, അതൊക്കെ നല്ലതാണ് ഒരു എനർജിക്ക് കിടക്കുന്നവർക്ക്. പിന്നെ അവർ റെസ്റ്റ് എടുക്കട്ടെ, ഉറങ്ങട്ടെ, അതിലൊന്നും ഒരു കുഴപ്പമില്ല. ക്ഷീണിച്ച് കിടന്ന് ആ ഒരു ഉറക്കം എപ്പോഴും നല്ലതാണ് ഹീലിംഗ് പ്രോസസ്സ് നടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഛർദി വന്നപ്പോൾ ഈ ആപ്പിളൊക്കെ കഴിച്ചപ്പോൾ ഇങ്ങനെ ഛർദിച്ചായിരുന്നു. അപ്പോൾ ഭക്ഷണം കഴിച്ചിട്ടുള്ള ഛർദിക്ക് സാറ എനിക്ക് പറഞ്ഞു തന്നത് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ചെറിയ ചൂടുവെള്ളത്തിൽ ചാലിച്ചിട്ട് ആ വെള്ളം കൊടുക്കാന്നുള്ളത്. അതോടുകൂടി മോൻ്റെ ഛർദി മാറി. ഹസ്ബൻഡിന് ഛർദിച്ചിരുന്നു. ഹസ്ബൻഡിന് ഛർദി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭക്ഷണം ഇല്ലാണ്ടുള്ള ഛർദിയായിരുന്നു, വയറ് കാലിയായിട്ടുള്ള ഒരു ഛർദിയായിരുന്നു. അതിന് ഞാൻ സാറ് പറഞ്ഞതനുസരിച്ചിട്ട് ശർക്കരയും കല്ലുപ്പും കൂടി മിക്സ് ചെയ്ത വെള്ളമാണ് കൊടുത്തിരുന്നത്. അതോടുകൂടി ഹസ്ബൻഡിൻ്റെ ഛർദിയും മാറിയിട്ടുണ്ടായിരുന്നു. വേറെ ആർക്കും ഛർദി ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു ട്രീറ്റ്മെൻ്റാണ് ആകെ ഞാൻ ചെയ്തിട്ടുള്ളത്. അതിലെനിക്ക് മാറി കിട്ടിയിട്ടുണ്ട്. ഇതിൽ നിന്ന് ഞാൻ പഠിച്ച പാഠം എന്ന് പറയുന്നത് പെനഡോളില്ലാണ്ട് നമുക്ക് പനിയും, കാരണം പനി എന്നൊക്കെ പറയുന്നത് നമുക്ക് 2-3 months കൂടുമ്പോൾ ക്ലൈമറ്റ് ചേഞ്ച് ആകുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ കാരണങ്ങൾ കൊണ്ടൊക്കെ പെട്ടെന്ന് വരുന്ന രോഗങ്ങളാണ്. ഇതിനൊന്നും നിങ്ങൾ ഡോക്ടറെ അടുത്ത് അലോപ്പതി ട്രീറ്റ്മെൻറ്റിനൊന്നും ഓടേണ്ട കാര്യമില്ല. വീട്ടിലുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് തന്നെ സുഖമായി മാറാവുന്ന ഒരു കാര്യമാണെന്ന് ഞാൻ പഠിച്ചു. രണ്ടാമത്തെ എന്ന് പറയുന്നത് എനിക്ക് ഇപ്പം മനസ്സിലായി എന്നുള്ളത് നമ്മൾ അക്യുപഞ്ചർ സ്റ്റുഡൻസിൻ്റെ പ്രത്യേകതയാണ്. പക്ഷേ സാറിനോട് എനിക്ക് പറയാനുള്ളത് സാറിൻ്റെ സ്റ്റുഡൻസൊക്കെ വളരെ സൂപ്പറാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കണ്ടിട്ടുള്ള ഓഫ്ലൈൻ മീറ്റ്സ് ആയാലും ഇപ്പോൾ ഓൺലൈനിലെ കുട്ടികളായാലും ഇപ്പം എനിക്ക് എന്നെ സപ്പോർട്ട് ചെയ്ത ഇപ്പോൾ സമതായാലും സാറായാലും ഒക്കെ എല്ലാവരും ഭയങ്കര എനർജറ്റിക്കാണ്.
കോൺഫിഡൻ്റ് ആണ് എല്ലാവരും, ഇത് പഠിച്ച് ഇത് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമുള്ളവരും. ഒരാളെന്ത് ചോദിച്ചാലും അത് നല്ല രീതിയിൽ അത് പറഞ്ഞു കൊടുത്ത് അതിനെ ക്ലിയറായിട്ട് മനസ്സിലാക്കി നമ്മളാ ഒരു രീതിയിലോട്ട് കൊണ്ടുവരാൻ കഴിവുള്ളവരാണ് എല്ലാവരും. ഞാൻ എല്ലാവരും വാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പം എല്ലാവരും അങ്ങനെയുള്ള കുട്ടി എന്താ പറയുക സ്റ്റുഡൻസാണ്. ഇപ്പോൾ പഠിച്ചിറങ്ങിയവരായാലും അങ്ങനെ തന്നെ ആയിരിക്കണം, കാരണം എല്ലാവരും അങ്ങനെയാണെന്നുള്ളൊരു ഫീൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ സത്യം പറഞ്ഞാൽ ഞാനും ആവട്ടെ എന്നെനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. നല്ലൊരു കോൺഫിഡൻറ്റും പിന്നെ ഇതുപോലെ തന്നെ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് പറഞ്ഞു കൊടുക്കാനും എന്താ പറയുക അത് അതുകൊണ്ടൊരു അസുഖം മാറി എന്ന് മറ്റൊരാൾ പറഞ്ഞു കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം അതൊന്നും ചെറുതൊന്നുമല്ല. അപ്പം അങ്ങനെയുള്ള ആഗ്രഹമൊക്കെ എനിക്കുമുണ്ട്, അങ്ങനെയൊക്കെ ആവണം എന്നുള്ള ഒരാഗ്രഹം. അപ്പോൾ ഇനിയും അക്യുപഞ്ചർ ട്രീറ്റ്മെൻറ്റിലോട്ടേക്ക് വരാത്തവരോട് എനിക്ക് പറയാനുള്ളത് സിമ്പിൾ ട്രീറ്റ്മെൻറ്റാണ്. ഒരു എന്താ പറയുക ഇത് ഏറ്റവും നല്ലതാണ്. ഇതിൽ പഠിച്ചത് കൊണ്ട് നിങ്ങൾക്കൊരു ദോഷമൊന്നും ഉണ്ടാവാൻ പോണില്ല. അപ്പം അത് ഫോളോ ചെയ്യാനും അത് പഠിക്കാനും ഇനിയും പഠിക്കാത്തവരും അതിനെ മനസ്സിലാക്കാത്തവരും ശ്രമിക്കുക, എന്താ പറയുക പഠിക്കാൻ ശ്രമിക്കുക. ഇത്രയാണ് എനിക്ക് നിങ്ങളോട് എനിക്ക് ഷെയർ ചെയ്യാനുള്ളത്. ഇതുപോലെയുള്ള ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചും ഇതിൻ്റെ കാര്യങ്ങളൊക്കെ കുറിച്ച് പറഞ്ഞു വരുമ്പോൾ പല വിമർശനങ്ങളുണ്ടാവും. ആ വിമർശനങ്ങളൊക്കെ തന്നെ ഞാനിപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ആയിട്ടും ഷേഫ് സാറിനായിട്ടും അല്ലെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ആയിട്ടൊക്കെ ഡിസ്കസ് ചെയ്തു നമ്മൾക്കതിന് നല്ലൊരു ഉത്തരം, അല്ലെങ്കിൽ ആരാണ് എന്താ പറഞ്ഞതെന്നുണ്ടെങ്കിൽ അവരെ കണ്ടുപിടിച്ച് അതെന്താ അങ്ങനെ പറഞ്ഞത് അതിൻ്റെ ഒരു വിശകലനം നമുക്ക് കിട്ടുമ്പോൾ എന്താ പറയുക ആ ഒരു പഠനവും കൂടി ഇതിൽ കൂടെ നടക്കുമ്പോൾ നമ്മൾ കൂടുതൽ അതിലോട്ടേക്ക് അറിവിലോട്ടേക്കാണ് വരുന്നത്. അപ്പം ഈ ഒരു അതിന് തന്നെ എൻ്റെ ഫ്രണ്ട്സായാലും എല്ലാവരും എന്നെ നന്നായി സഹായിച്ചിട്ടുണ്ട്. കാരണം എന്തെങ്കിലും സംശയം വരുമ്പോൾ ഞാൻ അപ്പം തന്നെ ഓടി ഗ്രൂപ്പിൽ കയറും, അല്ലെങ്കിൽ അതിനെപ്പറ്റി അറിയുന്ന എല്ലാവരോടും ഞാൻ ചോദിക്കും. അപ്പം നമുക്ക് ഉണ്ടാവുന്ന സംശയങ്ങൾ അതിലൂടെ സംശയങ്ങളൊക്കെ ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനിയും നിങ്ങളോട് ഇനിയും പറയാനുള്ളത് തന്നെ എല്ലാവരും അക്യുപഞ്ചർ ട്രീറ്റ്മെൻറ്റ് പഠിക്കുക, അക്യൂഷനിലോട്ട് വരിക. ഇതുപോലെ ഒരു സൈഡ് ഓഫ് രോഗഭയമൊന്നുമില്ലാത്ത ഒരു ജനത, ഒരു സമൂഹത്തെ നമ്മൾ ഈ അക്യൂഷനിലൂടെ നമ്മൾക്ക് വാർത്തെടുക്കാൻ കഴിയുകയാണെങ്കിൽ അത് വളരെ സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണ്, നല്ലൊരു കാര്യം തന്നെയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു.